സമൂഹത്തിന്റെ സമഗ്ര മുന്നേറ്റത്തിനായി ബഹുജന പങ്കാളിത്തത്തോടെ ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റ് മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചു. വൃദ്ധജനങ്ങൾക്കായുള്ള പകൽ വീട്, സൗജന്യ ആംബുലൻസ് സേവനം എന്നിവയാണ് തുടക്കത്തിൽ ട്രസ്റ്റ് ലക്ഷ്യമിടുന്ന പദ്ധതികൾ. ജനകീയ സംരംഭത്തിന് ഏവരുടെയും പിന്തുണ ആവശ്യമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തിരുവിഴാംകുന്നിലെ അല്പം ചില വിരലിലാവുന്ന ആളുകളുടെ മനസ്സുകളിൽ നിന്നും വന്ന ഒരു ആശയമാണ് ഒരു ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുക എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ചുറ്റും വിവിധ രീതിയിലുള്ള നിരാലംബരായ ആളുകൾ, ആശ്രയമറ്റ ആളുകൾ, അനാഥരായ ആളുകൾ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് നമ്മുടെ യുവാക്കൾക്കാണെങ്കിൽ അവർക്ക് തൊഴിലില്ലായ്മ, പദ്ധതികളും പരിപാടികളൊക്കെ നമ്മുടെ പ്രാദേശിക സർക്കാരായ ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളും അതുപോലെ സർക്കാരിൻ്റെയും ഒക്കെ തന്നെ ഒരുപാട് പദ്ധതികൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ഇതൊന്നും അവരുമായി ബന്ധപ്പെട്ട് യാതൊരു ധാരണയുമില്ലാതെ അതല്ലെങ്കിൽ അതിനെപ്പറ്റിയൊരു മൊത്തത്തിലൊരു അവസ്ഥ ഇല്ലാതെ ഇതൊന്നും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ കഴിയാതെ ഒരുപാട് ആളുകളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നിരാലംബരായ ആശ്രയമറ്റ വൃദ്ധന്മാർ, അവരൊരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ യുവാക്കൾക്ക് തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ഹോമിക്കപ്പെടുന്ന സ്ത്രീ ജീവിതം അല്ലെങ്കിൽ സ്ത്രീത്വം, അതുപോലെ തന്നെ കൗമാരപ്രായക്കാരായവരുടെ പ്രശ്നങ്ങൾ, മദ്യം, അതുപോലെ തന്നെ മയക്കുമരുന്ന് തുടങ്ങിയ ഇതിൻ്റെ ഇത് ഗ്രാമങ്ങളിൽ പോലും വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരിസര മലിനീകരണം, അതുപോലെ പരിസരത്ത് ശുചിത്വത്തെ പറ്റിയുള്ള ബോധമില്ലായ്മ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്. പക്ഷേ അത് അതിനൊന്നും ഒരു ഏകോപനം നടത്താൻ ചെറിയ ചെറിയ ശ്രദ്ധയോടുകൂടെ ചെറിയ ചെറിയ താല്പര്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടം, ചെറിയ ഒരു കൂട്ടം ആളുകളുടെ ഒരു താല്പര്യപ്രകാരമാണ് അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ നിന്നും വന്ന കാര്യമാണ് ഈ തിരുവിഴാംകുന്ന് ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ട്രസ്റ്റ് മുഖേന നമുക്ക് ചുറ്റും നമ്മുടെ പദ്ധതി സർക്കാർ തലത്തിലും അതുപോലെ പല ഏജൻസികൾ തലത്തിലുള്ള പ്രാദേശിക സർക്കാരായ ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ കൂടെ ഒക്കെ തന്നെ പദ്ധതികൾ പലതുമുണ്ട്. ഉദാഹരണമായിട്ട് പകൽ വീട്, ഗ്രാമപഞ്ചായത്തുകൾ നമ്മുടെ ജനകീയ ആസൂത്രണത്തിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാം ഘട്ട ജനകീയ ആസൂത്രണത്തിൻ്റെ പരിപാടികളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ശരിക്കും അർഹരായ ആളുകൾ എത്തുന്നില്ല. അവർക്ക് അർഹരായ ആളുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ പല പരിപാടികളുമായിട്ടുള്ള ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അത് അതിനുവേണ്ടി ശ്രമിക്കുക. അതിന് മൊത്തത്തിൽ ഇതുമായി താല്പര്യപ്പെട്ട് ഒരുപാട് ആളുകൾ, സുമനസ്സുകളായ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാമെന്നുള്ള ആളുകളുണ്ട്. പക്ഷേ തുടങ്ങാൻ വിഷമമാണ്. ഇതെങ്ങനെയാണ് തുടങ്ങുക, ഇതെങ്ങനെയാണ് ഒരു ട്രാക്കിൽ കയറ്റുക, ട്രാക്കിൽ കയറി എങ്ങനെയാണ് സ്പീഡാക്കുക തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള ചെറിയ അജ്ഞതകൾ അല്ലെങ്കിൽ അതിൻ്റെയുള്ള ഒരു താല്പര്യം, മോട്ടിവേഷൻ കുറവ് അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് കൊണ്ടാണ് നടക്കാത്തത്. എന്തായാലും തിരുവിഴാംകുന്നിലെ ഈ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി 17/4/2021 അനുസരിച്ച് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് അല്ല നല്ലൊരു സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാനറ ബാങ്കിൽ അതിൻ്റെ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യം ഇത് നല്ലൊരു കരുതൽ, കാരണം ഇന്നത്തെ കരുതലാണ് നാളത്തെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിജയം. എല്ലാം നമ്മുടെ സാധാരണ പറയുന്ന പോലെ എല്ലാം നമ്മളൊരു നേരത്തെ കണ്ടുപിടിച്ച് നേരം മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടത് ഒത്തൊരുമയോട് കൂടിയുള്ള പ്രവർത്തനമാണ്. അതിന് പ്രത്യാശയോട് കൂടിയിട്ടുള്ള, പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള, പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഏകോപനവുമാണ് അത്യാവശ്യം. അതിന് തിരുവിഴാംകുന്ന് വാസികൾ, തിരുവിഴാംകുന്നിലെ ഒരു കൂട്ടം ആളുകൾ തയ്യാറാണ്. മറ്റുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മൊത്തം ഇതിൻ്റെ ഒരു വ്യാപനം, ഇതിൻ്റെ വൈപുല്യം ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള സ്ട്രക്ചർ വർക്കും നടന്നിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള ആലോചനകളും നടന്നിട്ടുണ്ട്, എല്ലാവിധ വർക്ക്ഷോപ്പുകളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി, എല്ലാവരുടെയും ഇതുമായി താല്പര്യമുള്ള എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയുള്ള, പ്രവർത്തന പരിചയമുള്ള, ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പദ്ധതികളെ പറ്റിയുള്ള അവബോധം ഉള്ളതുമൊക്കെ ആയ ഒരു കുറച്ച് ആളുകൾ, ഇതിൻ്റെ മുൻനിരയിലുള്ള ആളുകൾ ഒക്കെ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് എന്തായാലും നല്ല ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ട്രസ്റ്റ് മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഇതിനൊരു അഡ്വൈസറി ബോർഡുണ്ട്, അഡ്വൈസർ ബോർഡുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു രക്ഷാധികാരികളായിട്ടുള്ള ആളുകളുണ്ട്, ഇതിനൊരു മാനേജിംഗ് ട്രസ്റ്റി ഉണ്ട്, ട്രസ്റ്റി മെമ്പർമാരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാവരുടെയും സഹകരണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
കരുതലാണ് അത്യാവശ്യം. ഈ കരുതൽ അത്യാവശ്യമായി കഴിഞ്ഞാൽ നമുക്ക് നാളെ ഇത് വിജയിപ്പിക്കാൻ കഴിയും. അതിന് വല്ല നല്ല പ്രതീക്ഷ ശക്തമായ ഒരു ഇച്ഛാശക്തിയോടുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള എല്ലാ നിരാശരായ ആളുകൾക്കും എല്ലാ നിരാലംബരായ ആളുകൾക്കും എല്ലാ ഒറ്റപ്പെട്ട ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകൾ തൊഴിലില്ലായ്മയെ പറ്റി എല്ലാ തരത്തിലുള്ള അറിവുകൾ അറിവുകളെ പറ്റിയുള്ള ധാരണയുള്ള ആവശ്യങ്ങൾ അതാത് സമയത്ത് ഇടപെട്ട് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈയിടെയായിട്ട് നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ തിരുവാഴാങ്ങുന്ന് ഫാമിലും ജലവാസ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഉള്ള ആനശല്യം അതുപോലെ തന്നെ പുലിശല്യം പന്നിശല്യം അതുപോലെ തന്നെ കുരങ്ങുശല്യം തുടങ്ങിയ ഇങ്ങനെ വിവിധ അതായത് പിന്നെ സാന്ദർഭികമായി വരുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ജനങ്ങളെ എത്തിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട പ്രകൃതിക്ഷോഭങ്ങൾ കാണാം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാം അതുപോലെ പെട്ടെന്നുള്ള എത്തിപ്പെടേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവാം ഇതിനൊക്കെ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇടപെടുന്ന രീതിയിലുള്ള മുൻ പരിചയമുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നെ ട്രസ്റ്റി മെമ്പർമാരും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തകരും എന്നും കൂടെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അതുപോലെ സംഭാവനകളും അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ സ്വമനസ്സുകളായ ആളുകളുടെ നാട്ടുകാരോടും എല്ലാ സുഹൃത്തുക്കളോടും എല്ലാവരോടും ഇതിനുവേണ്ടി സഹകരിക്കണമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ എല്ലാ തരത്തിലുള്ള പ്രചോദനവും ഉണ്ടായാൽ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും ഉണ്ടായാൽ ഒരു ഇത് വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ട്. അങ്ങനെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തിരുവാഴാങ്കുന്ന് ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ട്രസ്റ്റി മെമ്പറായിട്ടുള്ള ശ്രീ കുഞ്ഞിരി മാസ്റ്ററാണ്. അതുപോലെ തന്നെ എന്നോടൊപ്പം ഇതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ചെയർമാനായിട്ടുള്ള നമ്മുടെ രാജേട്ടൻ, ഞങ്ങളൊക്കെ രാജേട്ടൻ എന്ന് പറയുന്ന ശ്രീ ജയരാജൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പിന്നെ അനുകരണമാണ് പലപ്പോഴും എന്നെയൊക്കെ ഇതിലേക്ക് വരുത്തിയത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കാരണം പിന്നെ തിരുവാഴാങ്കു കോട്ടോപ്പാടം വഴി പല ഭാഗങ്ങളിലും നമ്മുടെ റോഡരികിലെ കൂടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് തണലേക്കൊണ്ട് പല പദ്ധതികളിലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവമുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള സാമൂഹ്യ പ്രവർത്തനം നടത്തി അതായത് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി പരിചയമുള്ള സമ്പന്നരായ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളാണ് ഇതിൻ്റെ മുൻനിരയിലുള്ളത് എന്ന് എല്ലാവരെയും അറിയും ഒന്നിരുവത്തിൽ കൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.